ഹായ് ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പച്ചമുളക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബജി എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ബജിയാണ്. ഇനി നമുക്കിത് മുറിച്ച് കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ബജി ഉണ്ടാക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് കളയണം. കുഴിച്ചിട്ട് ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ കളഞ്ഞാൽ മതി. അപ്പോൾ ഞാനിവിടെ ഹാഫ് ആയിട്ടാണ് എടുക്കുന്നത്. രണ്ട് പീസായിട്ടാണ് ഞാൻ ബജി എടുക്കുന്നത്. രണ്ടായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒറ്റ ഒന്നായിട്ട് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ കളയാം. അപ്പോൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വളരെ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അതാ രണ്ട് പീസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ ബജിമുളകും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ചിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 10 എണ്ണമൊക്കെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ അരിപ്പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ. ഇപ്പോൾ 1 നുള്ള് പഞ്ചസാര ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അരിപ്പൊടി ഇല്ലെങ്കിൽ റവ ചേർത്താൽ മതി. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കണ്ട, ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ കാശ്മീരി മുളക് ചില്ലി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ ചില്ലി ആണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ബജിമുളകാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ എരിവ് കൂടാൻ പാടില്ല. ഇനി ഒരു ഫോക്ക് എടുക്കാം. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഫോർക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ ഈസി ആയിട്ട് മിക്സ് ആക്കാം. അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു പരിവം. ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ചട്ടി അടപ്പൊട്ടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ അടി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിക്ക് നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. നന്നായിട്ട് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുളക് ബജി അടി പിടിക്കില്ല. അപ്പോൾ ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സാധാ വെളിച്ചെണ്ണ തന്നെയാട്ടോ ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയെ നന്നായിട്ട് ചൂടാവട്ടെ. ഇനി നമുക്ക് നമ്മുടെ മുളക് ഇതിലേക്ക് മുക്കാം. അപ്പോൾ കരണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു പരിവാണ് നമ്മുടെ ബാറ്ററിന്. അപ്പോൾ ഊരിപ്പോവില്ല നമ്മുടെ. അപ്പോൾ ഇതാ ഊരിപ്പോവില്ല, അങ്ങനത്തെ പരിവാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിക്ക് മുളക് വെച്ച് കൊടുക്കാം. മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുളക് ബജിയാണ്. അപ്പോൾ എന്താണെന്ന് റെഡിയാക്കി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്ര നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.